സീപ്ലെയിൻ ഇതാ കൊച്ചി തീരം തൊട്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊച്ചി കായലിലേക്ക് സീപ്ലെയിൻ ഇതാ എത്തിയിരിക്കുന്നു, തീരം തൊട്ടിരിക്കുന്നു. കേരള ടൂറിസത്തിൻ്റെ ഒരു വിപ്ലവമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം കൂടി ഇവിടെ പാലിക്കപ്പെടുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ സീപ്ലെയിൻ കൊച്ചി തീരം തൊട്ടിരിക്കുന്നു. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്കാണ് സീപ്ലെയിൻ എത്തിയത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് വോൾഗാട്ടിയിലെ വോൾഗാട്ടിക്ക് തൊട്ടടുത്തുള്ള കായലിലേക്ക് സീപ്ലെയിൻ പറന്നിറങ്ങിയത്, തീരം തൊട്ടിരിക്കുന്നത്. എന്തായാലും ടൂറിസം മേഖലയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന ഒരു തീരുമാനമായി ഇത് മാറുകയാണ്. എന്തായാലും വലിയ സ്വീകരണമാണ് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ക്രൂ അംഗങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ നിന്ന് സീപ്ലെയിൻ നിന്നും ഇറങ്ങും. അവർക്കെല്ലാം കൃത്യമായി സ്വീകരണം ഒരുക്കുന്നു. സീപ്ലെയിന് വമ്പൻ സ്വീകരണമാണ് ഇപ്പോൾ ഇവിടെ കായൽ തൊട്ടടുത്ത് ഒരുക്കിയിരിക്കുന്നത്. കളക്ടർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, മന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ടൂറിസം മേഖലയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ സീപ്ലെയിൻ കേരളത്തിലെത്തിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്, അവിടെ നിന്നും നേരെ എത്തിയത് ബോൾഗാട്ടി പാലസിലേക്കാണ്. അല്പസമയം വട്ടമിട്ട് പറഞ്ഞതിന് ശേഷമാണ് തീരം തൊട്ടത്. എന്തായാലും ഏറെ വിപ്ലവകരമായ തീരുമാനം തന്നെ, ഏറെ വിപ്ലവകരമായ നേട്ടം തന്നെയാണ് ഇതെന്ന് വിലയിരുത്തപ്പെടാം. എന്തായാലും 9 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്, അതായത് ജലനിരപ്പിലൂടെ സഞ്ചരിച്ച് ടേക്ക് ഓഫ് ചെയ്യാനും അതുപോലെ താഴ്ന്നിറങ്ങാനും എല്ലാം കഴിയുന്ന രീതിയിലാണ് ഈ സീപ്ലെയിൻ്റെ സവിശേഷത എന്നാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. മാത്രമല്ല ഇത് നാളെ മാട്ടുപെട്ടിയിലേക്ക് പുറപ്പെടും. അതായത് കൊച്ചി ബോൾഗാട്ടിൽ നിന്നും നേരെ പോകുന്നത് ഇനി ഇടുക്കി മാട്ടുപെട്ടിയിലാണ്. അവിടുത്തെ ജലതീരം നാളെ തൊടും. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പറക്കലായിരിക്കും. അങ്ങനെ എന്തായാലും സീപ്ലെയിൻ കൊച്ചി തീരം തൊട്ടിരിക്കുകയാണ്. ഏറ്റവും കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ സീപ്ലെയിൻ തീരം തൊട്ടിരിക്കുന്നത്. ഏറെ പേരാണ് ഇവിടെ സീപ്ലെയിനെയും അതിൻ്റെ സവിശേഷതകളെല്ലാം അറിയാൻ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും 9 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം. ഏറ്റവും വേഗം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഈ ജലാശയത്തിലൂടെ തന്നെ ടേക്ക് ഓഫും അതുപോലെ ലാൻഡിങ്ങും എല്ലാം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് അതിൻ്റെ സവിശേഷത. എന്തായാലും നാളെയാണ് ഇത് മാട്ടുപെട്ടിയിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറപ്പെടുക. മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്യും. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ എന്തായാലും ഈ ചടങ്ങിലെത്തും. ഇപ്പോൾ ഇത് ലാൻഡ് ചെയ്തു. ക്രൂ അംഗങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ ഇതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അർച്ചന, സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് സീപ്ലെയിൻ. ഇതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത്? അതായത് ഇതിൻ്റെ യാത്രാ സൗകര്യങ്ങൾ, എത്ര പേർക്ക് സഞ്ചരിക്കാം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? തീർച്ചയായും ഷമി, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമുക്ക് ഏറ്റവും വേഗത്തിൽ സ്ഥലങ്ങളിലേക്ക് എത്താമെന്ന് തന്നെയാണ്. ഇടുക്കിയിൽ ഏകദേശം 1/2 മണിക്കൂർ പോലും വേണ്ട എന്നാണ് ഇതിൻ്റെ സവിശേഷത. മാട്ടുപെട്ടിയിലെത്താൻ ഏകദേശം മിനിറ്റുകൾ മാത്രം മതി ഇതിൽ സഞ്ചരിക്കാൻ. മാത്രമല്ല വിശാലമായ ജനൽവാതിലുകളാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ആഴ്ചകളെല്ലാം തന്നെ മലനിരകളെല്ലാം കണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഇതിൽ സഞ്ചരിക്കാമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല 9 പേർക്ക് നിലവിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പാലിച്ച് തന്നെയാണ് അതിൻ്റെ, അതായത് ഒരു എങ്ങനെയാണോ പറക്കുന്നത് അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സീപ്ലെയിനും ഉണ്ടാകുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിമാനങ്ങൾക്ക് ഇറങ്ങാൻ വലിയ റൺവേകൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. അതായത് ഏത് ജലാശയത്തിലും, അതായത് 2 മീറ്റർ ആഴമുള്ള ഏത് ജലാശയത്തിലും ഈ സീപ്ലെയിൻ ഇറങ്ങും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷതയായി എടുത്തു പറയുന്നത്. കടലിലും കായലിലും പുഴയിലുമെല്ലാം ഇതിന് ഇറങ്ങാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നതാണ് ഈ സീപ്ലെയിൻ എന്നത് യാതൊരു സംശയവുമില്ല. അത് കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് അതൊരു വിപ്ലവം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ക്രൂ അംഗങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർക്കുള്ള സ്വീകരണമാണ് ബോൾഗാട്ടി പാലസിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളെല്ലാം ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. നാളെ ഇത് മാട്ടുപെട്ടിയിലേക്ക് പുറപ്പെടും. നാളെ മന്ത്രി മുഹമ്മദ് റിയാസും അതോടൊപ്പം മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തി ഇത് മാട്ടുപെട്ടിയിലേക്ക് പുറപ്പെടും. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓട്ടമായിരിക്കും. അതിൽ പ്രത്യേക അംഗങ്ങൾക്ക് മാത്രമായിരിക്കും സഞ്ചരിക്കാൻ കഴിയുക. എന്തായാലും ഇടുക്കിയിലേക്കാണ് ഇതിൻ്റെ ആദ്യ യാത്ര എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും 2:30 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്നും നേരെ എത്തിയത് ബോൾഗാട്ടി പാലസിലെ ഈ കായലിനടുത്തേക്കാണ്. ഇവിടെ 2 തവണ 3 തവണ വട്ടമിട്ട് പറഞ്ഞതിന് ശേഷമാണ് കൊച്ചി തീരം ഈ സീപ്ലെയിൻ തൊട്ടത്. എന്തായാലും ഏറ്റവും വിപ്ലവകരമായ തീരുമാനം തന്നെയാണ് ഇത്. കൊച്ചിയിലും ഇടുക്കിയിലും മാത്രമല്ല വിപുലമായ ക്രമീകരണങ്ങളോടെ നടത്താൻ തന്നെയാണ്. അതായത് ഇതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിൻ്റെ വിജയം കണ്ടതിന് ശേഷം ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അത് കോവളത്തും അതുപോലെ തിരുവനന്തപുരം ഇത്തരത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും. അത് കണ്ടായിരിക്കും
തുടർന്ന് ഇത് എത്രത്തിൽ ക്രമീകരിക്കണം എന്ന കാര്യങ്ങൾ അടക്കം തീരുമാനിക്കാൻ എന്നാൽ നിലവിൽ 9 പേർക്കാണ് ഇതിൽ സഞ്ചരിക്കാൻ കഴിയുക ഇതിൽ റൺവേക്ക് പകരം ജലത്തിലൂടെ നീങ്ങി ടേക്ക് ഓഫ് നടത്തുകയും ജലത്തിൽ തന്നെ ലാൻഡിംഗ് നടത്തുകയും ചെയ്യുന്ന വിമാനങ്ങളാണ് ഈ സീ പ്ലെയിൻ ഈ 9 മുതൽ ഏകദേശം 30 സീറ്റുകളുള്ള ക്രമീകരണങ്ങളാണ് ഇതിനുള്ളിൽ ചിത്രീകരിക്കുക ഇതിനുള്ളിൽ ഉണ്ടാവുക ഇത് ഇപ്പോൾ ഏകദേശം 9 പേർക്ക് സഞ്ചരിക്കുക എന്നതാണ് ഈ സീ പ്ലെയിൻ ഇത് നാളെ ഇവിടെ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് മാട്ടുപ്പെട്ടിയിലെ ജലാശയത്തിലേക്ക് പുറപ്പെടും ഇടുക്കിയിലാണ് ആദ്യ യാത്ര അങ്ങനെ ഏറെ സവിശേഷതകളുള്ള സീ പ്ലെയിൻ തീരം തൊട്ടിരിക്കുകയാണ് 2:30 കൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത് അവിടെ നിന്നും നേരെ ഉൾഘാട്ടി പാലസിലെത്തി ഇപ്പോൾ എല്ലാവരും ചേർന്ന് അവർക്കുള്ള അതായത് ക്രൂ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഇതിൻ്റെ സ്വീകരണം നൽകുകയാണ് എന്നാൽ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രേക്ഷകർക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് സീ പ്ലെയിൻ പറക്കാൻ ഒരുങ്ങുന്നത് തീരം തൊട്ടത് എന്തായാലും ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന തരത്തിൽ അതൊരു വിപ്ലവം തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ തീരം തൊട്ടത്.